ഹായ് ഗ്രേപ്പ് മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ വരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ 2022 പിറന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന ഒരുപാട് സിനിമകളുടെ ലിസ്റ്റുണ്ട്. അതിലേകദേശം 6-7 സിനിമകൾ ചിത്രീകരണം കഴിയുകയും ഉടൻ തന്നെ റിലീസിങ്ങിന് വരുന്ന കാര്യങ്ങളും എല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ തന്നെയാണെന്നുള്ളതാണ്. ഇത് തന്നെയാണ് മമ്മൂട്ടി എന്ന നടനിൽ നിന്ന് ഒരു ശരാശരി പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന കാര്യവും. ഇവിടെ പുതിയ ഒരു കാര്യം വരുന്നു, അല്ലെങ്കിൽ പുതിയ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നു, അതായത് ഉറപ്പായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ 100% ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുമില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും പറയുന്നു, ജിത്തു ജോസഫ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഒരു പടം വരാൻ പോകുന്നു. UGM പ്രൊഡക്ഷന്റെ ബാനറിലാണ് ഇത് വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഡിസംബറിലായിരിക്കും ഈ സിനിമ ചിത്രീകരിക്കാൻ പോകുന്നത്. December 2022 എന്നുള്ളതാണ്. നമുക്കറിയാം ജിത്തു ജോസഫ് മമ്മൂട്ടി ടീം ഇതിന് മുമ്പ് പല പ്രാവശ്യമല്ല 2 പ്രാവശ്യമോളം ഈ ഒരുമിക്കാൻ ശ്രമിച്ചതാണ്. അതിൽ ഏറ്റവും ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം എന്ന സിനിമ ആദ്യം വന്നിരുന്നത് മമ്മൂട്ടിയോട് ആയിരുന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹം മറ്റുള്ള സിനിമകളുടെ തിരക്കും അതേപോലെ അതേ സമയത്ത് അദ്ദേഹം ഇമാനുവൽ എന്ന സിനിമ അഭിനയിച്ചു കഴിഞ്ഞത് ഒരു ഫാമിലി മൂവി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഉപേക്ഷിക്കുന്ന ഒരു കാര്യം തന്നെ നമ്മളവിടെ കണ്ടിരുന്നു. പിൽക്കാലത്ത് ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ നമ്പർ 1 സിനിമകളുടെ എക്കാലത്തും ഉയർത്തിപ്പിടിക്കാവുന്ന നമ്പർ 1 സിനിമകളുടെ പട്ടികയിലേക്ക് വരികയും മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റിൽ മാറുകയും ചെയ്ത സിനിമയായി മാറി. ലാലേട്ടൻ്റെ ഏറ്റവും മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ സിനിമയായി മാറി ദൃശ്യം. ദൃശ്യം 2 അതിലും ഗംഭീരമായി. കണ്ണുകൾ കൊണ്ടുള്ള അഭിനയം നമ്മളെ അഭിനയത്തിലൂടെ വിസ്മയിപ്പിച്ചു ലാലേട്ടൻ എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് മമ്മൂട്ടി കൂട്ടുകെട്ട് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള 100% കാര്യങ്ങൾ ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ വരട്ടെ. എന്താണേലും നമുക്ക് ഇന്നലെ മുതൽ കാണുന്ന ഒരു കാര്യങ്ങളാണ്. എന്തായാലും അത്യാവശ്യം ഇത് ഏകദേശം ഉറപ്പിച്ച മട്ട് തന്നെയാണ് എന്ന് പറയാം. ഒരുപാട് ലൈനപ്പ് നമുക്ക് ഇങ്ങനെ കാണാം. ഇത് നടക്കുകയാണെങ്കിൽ ഗംഭീരം എന്ന് തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ സാധാരണ പ്രേക്ഷകരിൽ എന്താണ് മമ്മൂട്ടിയിൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള സിനിമകൾ വരുന്നു എന്നുള്ളതാണ്. പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സിനിമകൾ ഇനിയും കാണാൻ കിടക്കുന്നേയുള്ളൂ. ഇതുവരെ കണ്ടിരുന്ന സിനിമകളല്ല, വ്യത്യസ്തമായ രീതിയിലുള്ള സിനിമകളായിരിക്കാം ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഗ്രേപ്പ് മീഡിയാസ്.